നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ബഹ്റൈനിലെ ഒരു അടിപൊളി ഫാമിലാണ്. അപ്പോ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഏത് ഫാമാ? കജൂർ. ഓക്കെ, ഈത്തപ്പഴം. അപ്പൊ നമ്മൾ ഈത്തപ്പഴം ഫാമിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈത്തപ്പഴം ഫാമിലെ വിശേഷങ്ങൾ അറിയാം. ഓക്കെ, ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഇവിടെ കാണാനില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്, ഇതിന്റെ നടുവിലേക്ക് നോക്കിക്കോ. ഒരു ഈത്തപ്പഴത്തിന്റെ അടയിൽ പെട്ടു പോയതാ. ഓക്കെ, അപ്പോ നമ്മള് ഫാമിലെത്തി. അപ്പൊ ഫാമിലത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ ഒരു വെറൈറ്റി ഓഫ് ഡേറ്റ് ആണ്. ഇതിലിപ്പോ അതാ ഡേറ്റ്സ് ഒക്കെ പച്ച കളറായിട്ടാണ് കാണുന്നത്. സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, യെസ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. കൊല്ല കൊല്ലയായിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇത് ഒരു രണ്ട് മാസം എടുക്കും ഒരു കളർ ചേഞ്ചസ് വരാൻ വേണ്ടിയിട്ട്. അതായത് അതിന്റെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, അതിന്റെ ഓരോ സ്റ്റേജിലും അതിന്റെ കളറിൽ ഭയങ്കര ചേഞ്ചസ് ഡിഫറൻസ് വരും. ഇതിപ്പോ ഒരു കുഞ്ഞു മരാണ്, പക്ഷെ നിറയ ബ്രാഞ്ചസ് ഉണ്ട്. ആ ബ്രാഞ്ചസിലൊക്കെ ഇങ്ങനെ കൊല്ല കൊല്ലയായിട്ട് ഈത്തപ്പഴം ഉണ്ട്. ഈത്തപ്പഴത്തിന്റെ ഈ വളരാൻ എടുക്കുന്ന ടൈം അതൊക്കെ സുജിയായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം ആൾക്ക് ഇവിടെ കുറച്ച് എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് ബഹ്റൈനിൽ. അതധികം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഇത് 3 മാസം ആണ് മെയിനായിട്ട് ഇത് മീൻസ് പഴുക്കാനും പിടിക്കാനും ഒക്കെ ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ. ചൂട് നല്ല രീതിയിൽ വരുന്ന ആ ഒരു ടൈമിലാണ് ഇത് നല്ല രീതിയിൽ എന്താ പറയുക പിടിക്കുക. അപ്പം അത് ഇവിടെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിലാണ്. അതിൽ സെപ്റ്റംബറിലാണ് ഈ സെപ്റ്റംബർ മാസത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് പിടിക്കുക എന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമിഡിറ്റിയാണ് മെയിനായിട്ട് ഈത്തപ്പഴം പഴുക്കാനായിട്ട് ഉള്ളത്. ഹ്യൂമിഡിറ്റിയാണ് ഒരു 90 ഡിഗ്രിയുടെ മുകളിൽ ഹ്യൂമിഡിറ്റി വരുമ്പോഴാണ് ഇത് പൊട്ടി പഴുത്ത് നല്ല കോഫി ബ്രൗൺ കളറിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ കാണുന്ന ഒരു കളറിൽ വരാം. ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ മറ്റേ മാങ്ങയിലൊക്കെ നമ്മൾ പറയാറില്ലേ, മാംഗോസിലൊക്കെ പേരയ്ക്ക മാങ്ങ, മൂവാണ്ടൻ മാങ്ങ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈത്തപ്പഴത്തിലും പല ടൈപ്സ് ഉണ്ട്. ഇതിപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കൊലയിൽ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. പക്ഷേ ഇത് രണ്ടും ഒരേ ഇതിലുള്ളതാണ്, മനസ്സിലായി? ഇതിൻ്റെ ഇപ്പോൾ വലിപ്പം കാണുമ്പോൾ ഈ ഒരു വലിപ്പം ഇതും കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് വേറെ വേറെ ടൈപ്സാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതിൽ വേറെ ടൈപ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിപ്പം ഒരു ഫാമാണ്, പക്ഷെ നമ്മളിപ്പം റോഡിൻ്റെ സൈഡിലുള്ള ഈത്തപ്പഴങ്ങൾ മരങ്ങളാണ് കാണുന്നത്. അപ്പം കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഈത്തപ്പഴത്തിനായിട്ട് ഒരു ഏരിയ ഉണ്ട്. അതായത് ഫുള്ള് ഇങ്ങനെ റോഡല്ല, ഒരു ഏരിയ മൊത്തം ഈത്തപ്പഴം. ഇതിപ്പോൾ കണ്ടോ, വലിയ വലിയ ട്രീസും ഉണ്ട്, കൊച്ചു ട്രീസും ഉണ്ട്. അപ്പോൾ പല തരത്തിൽ പല ടൈപ്സ് ഓഫ് ഡേറ്റ്സ് കണ്ടോ, ഡേറ്റ്സിൻ്റെ മരങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റേജ് ആണിത്. ഈത്തപ്പഴമൊക്കെ ഡാർക്ക് കളറായിട്ടുണ്ട്, ഗ്രീനിഷ് ഒക്കെ മാറിയിട്ട് ഒരു റെഡ് കളറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അപ്പൊ ഇതാ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മരത്തിൽ തന്നെ ഇതാ 1, 2, 3, 4, 5, 6, 7, 8 ഏകദേശം ഒരു 10-11 കൊലകള്, വലിയ കൊലകള്. അതിലാണെങ്കിൽ ഒരു ഇത് ഈ ഒരു കൊലയിൽ തന്നെ ഒരു 10-500 ഒക്കെ ഈത്തപ്പഴങ്ങൾ ഉണ്ടാവും, അത്രയുണ്ട് നമ്പേഴ്സ്. പിന്നെ ഇതാ കണ്ടോ കളർ ചേഞ്ച് കണ്ടോ. അപ്പോൾ നേരത്തെ കണ്ടത് നമ്മൾ ഗ്രീനിഷ് ആണ്, ഇപ്പം ഇത് റെഡ് കളറായി. പിന്നെ ചേഞ്ച് ചെയ്യുന്നത് ഓരോന്നും ഓരോ കളർ ചേഞ്ച് ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഗ്രീനിൽ നിന്ന് ഒരു ലൈറ്റ് റെഡായി, ഇത് റെഡായി, ഇനിയിപ്പോൾ കുറച്ചെണ്ണം ഡ്രൈ ആയി പോയിട്ടുണ്ട്, ഇത് കരിഞ്ഞു പോയതാണ്. അപ്പോൾ ഒരു ഈ ഒരു കളറാണ് നമുക്ക് ലാസ്റ്റ് ഈത്തപ്പഴം പഴുത്തു കഴിഞ്ഞാൽ എത്തുന്ന ഒരു കോഫി ബ്രൗൺ കളർ. ഓക്കെ, ഓക്കെ, ആ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോ നമ്മുടെ ഫാമിലിനുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഉണ്ടോ, നിറയെ ഈത്തപ്പഴം മരങ്ങളാണ്. അപ്പൊ ഓരോരോ സ്റ്റേജസിൽ എത്തിയിട്ടുള്ള ഈത്തപ്പഴങ്ങൾ കാണാൻ പറ്റും. ഇതിപ്പോ ആ ഒരു റെഡ് കളർ നല്ല റെഡ് പഴുത്ത് പഴുക്കാറായിട്ടുള്ളതുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് യെല്ലോയും കുറച്ച് റെഡും ആയിട്ടുള്ള പഴങ്ങൾ കാണാൻ പറ്റും. അപ്പോ ഈ ഫാമിൽ നിറയെ ഓരോ പാകത്തില് ആണ് ഈത്തപ്പഴങ്ങൾ ഉള്ളത്. എല്ലാം ഒരേ പാകത്തിൽ പെട്ടതല്ല, പല പാകങ്ങളിലുള്ളതുണ്ട്. ഇതിപ്പോ അതുപോലെ അതിന്റെ ഒരു സ്പീഷീസ് വ്യത്യാസമുള്ളത് കൊണ്ടായിരിക്കാം ഓരോന്നിന്റെയും ഹൈറ്റിൽ വ്യത്യാസമുണ്ട്, അതിന്റെ ടൈപ്സിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഇവിടുന്ന് അങ്ങോളം ഫാമാണ്. അവിടെയൊക്കെ നല്ല പഴുത്ത് മഞ്ഞ കളറിലുള്ള ഈത്തപ്പഴങ്ങൾ കാണാം. നല്ലൊരു
ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വലിയ കായാണ്. നേരത്തെ പിടിച്ചു നോക്കിയാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല വലിപ്പുള്ള കായാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൽ സെയിം ടൈപ്പ് തന്നെയാണ്. അത്യാവശ്യം വലിപ്പം ഉണ്ട്, അതുപോലെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളുള്ള ഫാം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബദാം. നമ്മൾ വെറുതെ ആരും മൈൻഡ് ചെയ്യാതൊക്കെ ഉപേക്ഷിച്ച് കളയുന്ന ബദാം ചെടികളുടെ ഒരു ഫാമിലാണ്. കണ്ടോ, നമ്മളിതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പെറുക്കി കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് അത് കുത്തി കുത്തി കഴിക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ നല്ല ചീത്ത കിട്ടും അല്ലേ, നല്ല വഴക്ക് പറയും എന്താണ് ഈ കാടൊക്കെ പറക്കിയിട്ട് വരുന്നതെന്ന്. പക്ഷേ നമ്മുടെ വീട്ടുകാർക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വില അറിയില്ല. ഇതാണ് ശരിക്കും ഒന്നാം നമ്പർ ബദാം, അതായത് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞ് ബദാം കുത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചെറിയൊരു തുണ്ട് ഒരു കുഞ്ഞ് കഷ്ണം മാത്രമേ കിട്ടൂ, പക്ഷെ അത് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു, നമ്മളെല്ലാവരും ഇതുപോലെ ഈ ബദാം ഉണങ്ങിക്കഴിഞ്ഞ് വീഴുമ്പോൾ പെറുക്കി കൊണ്ടുവന്ന് വീട്ടിൽ കുത്തിയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇതിൻ്റെ ഒരു ഫാം തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് ഇതിനൊന്നും ഒരു വിലയില്ല എന്നില്ല, നമ്മുടെ നാട്ടുകാർ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ബദാമിനെ കാത്തിരിക്കും. പക്ഷെ ഇതൊക്കെ വളരെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ്, ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാമാണ്. നമ്മളിപ്പം ഫാമിൻ്റെ റോഡിലൂടെ നടന്നു പോകണ വലിയ ഫാമാണ്. ഓരോ സൈഡിലും ഓരോ കൃഷികളാണ്. ഇതിപ്പോൾ ഈ സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നിറയെ നമ്മുടെ പപ്പായ, നമ്മുടെ നാട്ടിലെ കപ്പക്ക. അതിൻ്റെ ഒരു ഏരിയ ആണ്, ഇതാ കണ്ടോ, ഒക്കെ പെട്ടെന്ന് വിളവുണ്ടാവുന്ന ടൈപ്സ് ആണെന്ന് തോന്നുന്നു. കുഞ്ഞു കുഞ്ഞ് മരത്തിൽ തന്നെ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ കുറച്ച് എംപ്റ്റി ആയിട്ടുള്ള സ്പേസസ് ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ വിളകളിൻ്റെ വിളവെടുപ്പ് കഴിയുന്തോറും അവരവിടെ മാറി മാറി കൃഷി ഇറക്കും. അങ്ങനെയാണ് ഈ ഫാമിലെ ഓരോ കൾട്ടിവേഷൻ നടക്കുന്നത്. ഇതിപ്പോൾ പ്ലെയിൻ ആക്കി ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഇനിയിപ്പോൾ അവർ അടുത്തൊരു കൾട്ടിവേഷന് വേണ്ടിയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇനി എത്തിയിരിക്കും, ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ, എന്ന് വെച്ചാൽ അറബികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇതാണ്. മറ്റേ ടിക്കട കൂടെ ഒക്കെ കഴിക്കുന്ന ഒരു തരം ഗ്രാസ് ആണ്. നല്ല വൈറ്റമിൻസും സംഭവമായിട്ടൊന്നും തോന്നില്ല. സാധാരണ നമ്മൾ പശുവിനൊക്കെ കൊടുക്കുന്ന ഒരു പുല്ല് പോലെയൊക്കെ തോന്നൂ. പക്ഷേ ഇവിടുത്തെ അറബികൾ ഭക്ഷണം, അതായത് നോൺ വെജ് ആയിട്ടുള്ള ഹെവി ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഗ്രാസ് അതുപോലെ ലീവ്സ് ഒക്കെ നന്നായിട്ട് കഴിക്കും. അതുകൊണ്ടാണ് അവർക്ക് അധികം അസുഖങ്ങളൊന്നും ഇല്ലാതെ അവരുടെ സൗന്ദര്യത്തിൻ്റെ ആ ഗ്ലാമറിൻ്റെ രഹസ്യം അതാണ്. ഈ പറയുന്ന ഇലകളൊക്കെ ഒരുപാട് നല്ല വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. കാഴ്ചശക്തിക്കാണെങ്കിലും സ്കിന്നിനാണെങ്കിലും കളറിനാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉള്ളതാണിത് കണ്ടോ. എൻ്റെ ഹസ്ബൻഡൊക്കെ കഴിക്കാറുണ്ട്, അതുകൊണ്ട് കുറച്ച് സ്കിന്നിനൊക്കെ ഗ്ലാമർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇവിടുത്തെ നമ്മുടെ ഗ്രാസ് കൾട്ടിവേഷൻ ഏരിയ കണ്ടു. ഒരുപാട് ടൈപ്സിലുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ചെടികളാണെങ്കിലും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും എൻട്രി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തുനിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക്
അപ്പോൾ ഇതിനകത്തും ഒത്തിരി നല്ല നല്ല ഒരുപാട് കൃഷികളുണ്ട്. അപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും വന്ന് ഒന്നുകൂടെ ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളമാണോ അതിനനുസരിച്ചായിരിക്കും ഞങ്ങൾക്ക്